തുരങ്ക സാമ്രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിലെ ഗറില്ല യുദ്ധത്തിന്റെ അഭിവാജ്യ ഭാഗമാണ് തുരങ്കങ്ങളും ബങ്കറുകളും. അതേ തുരങ്കങ്ങളാണ് ദാ ഇപ്പോൾ ഹമാസ് ഉപയോഗിക്കുന്നത്. വിശദമായി തന്നെ ഞാൻ പറയാം. ഞാൻ ലക്ഷ്മി. ഇസ്രയേലിനെ തകർക്കാൻ ശരിക്കും ഹമാസിന്റെ യഥാർത്ഥ ഗാസ ഭൂമിക്കടിയിലാണ്. ഭൂമിക്ക് മുകളിൽ സിവിലിയന്മാരും അവരുടെ കാൽക്കീഴിൽ ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിൽ ഹമാസ് പോരാളികളും. ഭൂഗർഭത്തിലെ തുരങ്ക ശൃംഖലയാണ് ഹമാസിന്റെ യുദ്ധ സാമ്രാജ്യം. വൻ ആയുധശേഖരവും കമാൻഡ് സെന്ററുകളും അടങ്ങിയ ഒരു ഭൂഗർഭ സൈനിക താവളം. 41 കിലോമീറ്റർ നീളവും 10 കിലോമീറ്റർ വീതിയും മാത്രമുള്ള ഗാസയിൽ മൊത്തം 500 കിലോമീറ്റർ നീളമുള്ള 1300 തുരങ്കങ്ങളുണ്ട്. ചില തുരങ്കങ്ങൾ 230 അടി വരെ ആഴത്തിൽ, മിക്കതിനും 2 മീറ്റർ ഉയരവും 2 മീറ്റർ വീതിയും കീരിയുടെ മാളം പോലെ ഇടുങ്ങിയ തുരങ്കങ്ങളുമുണ്ട്. ഗാസ അതിർത്തിക്കിടയിലൂടെ ഇസ്രയേലിൽ ചെന്ന് തുറക്കുന്ന തുരങ്കങ്ങൾ വരെ ഹമാസ് നിർമ്മിച്ചു. ഇസ്രയേൽ സേനയുടെ യൂണിഫോം ധരിച്ച ഹമാസ് പോരാളികൾ ഈ തുരങ്കങ്ങളിലൂടെ ഇസ്രയേലിൽ ചെന്ന് ആക്രമണങ്ങൾ നടത്തി. ഗാസ മെട്രോ എന്നാണ് ഇസ്രയേൽ ഈ തുരങ്കങ്ങളെ വിശേഷിപ്പിക്കുന്നത്. തുരങ്കങ്ങളിലേക്ക് കയറാൻ ഭൂമിക്ക് മുകളിൽ ഡസൻ കണക്കിന് സുരക്ഷിത കവാടങ്ങളുമുണ്ട്. വീടുകൾക്കും ബഹുനില മന്ദിരങ്ങൾക്കും പള്ളികൾക്കും സ്കൂളുകൾക്കും ആശുപത്രികൾക്കും മറ്റും അടിയിലാണ്. ഇത്തവണ ഇസ്രയേലിലേക്ക് ഹമാസ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടത് UN കേന്ദ്രം, സ്കൂൾ, പള്ളി, കിൻഡർ ഗാർഡൻ എന്നിവയ്ക്ക് സമീപത്ത് നിന്നാണ്. ഇവിടെയെല്ലാം റോക്കറ്റ് ലോഞ്ചറുകൾ പെട്ടെന്ന് എത്തിക്കാൻ പാകത്തിലാണ് തുരങ്കങ്ങൾ. അതുകൊണ്ടാണ് ഇസ്രയേലി കെട്ടിടങ്ങൾ തകർക്കുന്നത്. UN കേന്ദ്രവും ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നിരുന്നു. ഇനി ഗറില്ല യുദ്ധത്തിന് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. ഹമാസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന തുരങ്കങ്ങളിൽ ദീർഘകാലം കഴിയാനുള്ള സൗകര്യങ്ങളുണ്ട്. വെള്ളവും വൈദ്യുതിയും ബങ്കറുകളും ആയുധപ്പുരയും അടുക്കളയും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ജനറേറ്ററുകളും ചരക്കു നീക്കാനുള്ള റെയിൽ ട്രാക്കുകളും ഹമാസിന്റെ പല നേതാക്കളും ഈ തുരങ്കങ്ങളിലാണ്. അവർക്കായി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളുമുണ്ട്. കടന്നുകയറുന്ന ശത്രുവിനെ തകർക്കാൻ കെണിബോംബുകൾ വെച്ച വ്യാജ തുരങ്കങ്ങളുമുണ്ട്. ഇത്തവണത്തെ മിന്നലാക്രമണത്തിൽ ഹമാസ് തട്ടിക്കൊണ്ടുവന്നവരെ ബന്ദികളാക്കി പാർപ്പിച്ച് ഇരിക്കുന്നതും ഈ തുരങ്കങ്ങളിൽ തന്നെയാണ്. 20 ആണ്ടത്തെ അധ്വാനമാണ് ഈ തുരങ്കങ്ങൾ. 2 പതിറ്റാണ്ട് കൊണ്ടാണ് രാവണൻ കോട്ട പോലെയുള്ള ഈ തുരങ്ക ശൃംഖല ഹമാസ് കെട്ടിപ്പടുത്തത്. 2005-ൽ ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങും മുമ്പ് തന്നെ തുരങ്ക നിർമ്മാണം തുടങ്ങിയിരുന്നു. 2007-ൽ ഹമാസ് ഭരണം പിടിച്ചതോടെ ഈജിപ്തും ഇസ്രയേലും ഉപരോധം ഏർപ്പെടുത്തി. രണ്ടിടത്തു നിന്നും നിർമ്മാണ വസ്തുക്കൾ വരാതായപ്പോൾ ഈജിപ്തിലെ ചെറുതും വലുതുമായ 2500ഓളം തുരങ്കങ്ങളുടെ ശൃംഖലയുമായി റാഫ അതിർത്തിക്കിലൂടെ ബന്ധിപ്പിച്ച തുരങ്കങ്ങളിലൂടെ നിർമ്മാണ വസ്തുക്കളും ഇന്ധനവും ഗാസയിലേക്ക് കടത്തി. ഇസ്രയേലിന്റെ പേടി സ്വപ്നമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. തുരങ്ക ശൃംഖല തകർത്ത് ഹമാസ് നേതാക്കളെയും പോരാളികളെയും വധിക്കുകയും ആയുധങ്ങൾ നശിപ്പിക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയുമാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. പക്ഷേ തുരങ്കങ്ങളിൽ കയറുക അപകടകരമായിരിക്കും. ഗാസയുടെ മുക്കും മൂലയും ഹമാസിനെ പോലെ പരിചിതമല്ല ഇസ്രയേൽ സേനയ്ക്ക്. ഹമാസിനോട് പൊരുതി അവരുടെ ഗറില്ല യുദ്ധതന്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും തുരങ്കങ്ങളിൽ ഇതിനകം തന്നെ ഹമാസ് കെണിബോംബുകൾ വെച്ചിരിക്കും. സുരക്ഷിത കേന്ദ്രങ്ങളിലാവും ഹമാസ് നിലയുറപ്പിച്ചിട്ടുള്ളത്. തുരങ്കങ്ങളിൽ കയറുന്ന ഇസ്രയേൽ സേനയെ സ്ഫോടനങ്ങളിലൂടെ നശിപ്പിക്കാം. പരിക്കേൽക്കുന്ന സൈനികരെ പുറത്തു കൊണ്ടുവരാൻ പോലും കഴിയാതെ വരും. കവാടങ്ങൾ കണ്ടുപിടിക്കാൻ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കുന്നതും അപകടമാവും. ഇടുങ്ങിയ തെരുവുകളിലും ഇടനാഴികളിലുമെല്ലാം കെണിബോംബുകൾ വെച്ചിട്ടുണ്ടാവും. തല ചുറ്റിക്കുന്ന രാവണൻ കോട്ട. അപരിചിതർക്ക് ദിക്കും ദിശയും സ്ഥലകാലബോധം പോലും നഷ്ടപ്പെടുന്ന അത്ര സങ്കീർണമാണ് തുരങ്ക നിർമ്മാണം. അവസാനിക്കാത്ത വഴികൾ, നിന്നു തിരിയാൻ പറ്റാത്ത തുരങ്കങ്ങളുമുണ്ട്. തല ചുറ്റി വീഴാം. ഓക്സിജൻ കുറവാണ്. സൈനികർ ഓക്സിജൻ സിലിണ്ടറുകൾ കരുതണം. രാസവസ്തുക്കളെ ചെറുക്കാൻ മാസ്കുകൾ വേണം. റോബോട്ടുകളോ ഡ്രോണുകളോ അയച്ച് തുരങ്കങ്ങൾ മാപ്പ് ചെയ്ത് കെണിബോംബുകൾ കണ്ടെത്തിയ ശേഷമേ സൈനികർക്ക് കടക്കാനാവൂ. 2013-ൽ ഇസ്രയേൽ കമാൻഡർ ആജിയ ക്ലീനിന്റെ സംഘം 65 അടി ആഴത്തിലുള്ള 1.5 കിലോമീറ്റർ നീളമുള്ള തുരങ്കം കണ്ടെത്തിയിരുന്നു. സംഘം തുരങ്കത്തിലിറങ്ങിയ നിമിഷം കെണിബോംബ് പൊട്ടി 6 ഭടന്മാർക്ക് പരിക്കേറ്റു. ക്ലീനിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായി. സമൂർ എന്ന കീരിപ്പട്ടാളം. തുരങ്കങ്ങളിലെ ഓപ്പറേഷൻ സമൂർ എന്ന കമാൻഡോ യൂണിറ്റ് ഇസ്രയേലിനുണ്ട്. ഹീബ്രുവിൽ സമൂർ എന്നാൽ കീരി. മാളങ്ങൾ പോലുള്ള തുരങ്കങ്ങളിലെ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള പരിശീലനമാണ് കീരിപ്പട്ടാളത്തിന് നൽകുന്നത്. തുരങ്കത്തിലൂടെയുള്ള ആക്രമണങ്ങൾ ഇനി പറയുന്നവയാണ്. 2001 തുരങ്കത്തിൽ നിന്നുള്ള ആദ്യ ആക്രമണം. ഇസ്രയേലിലെ ഒരു മിലിറ്ററി പോസ്റ്റിനടിയിൽ സ്ഫോടനം. 2006 ജൂൺ 25-ന് 800 മീറ്റർ തുരങ്കത്തിലൂടെ ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി പെട്രോളിംഗ് യൂണിറ്റിനെ ആക്രമിച്ചു. 3 സൈനികരെ കൊന്നു, ഒരാളെ ബന്ദിയാക്കി. 2013-ൽ 3 തുരങ്കങ്ങൾ കണ്ടെത്തി. 2ലും സ്ഫോടക വസ്തുക്കളായിരുന്നു. 2014 മെയിൽ ഹമാസിന്റെ നുഴഞ്ഞുകയറ്റം വിഫലമാക്കി. അക്കൊല്ലം ജൂലൈയിൽ ഇസ്രയേൽ ഗാസ ആക്രമിച്ചത് തുരങ്കങ്ങൾ തകർക്കാനായിരുന്നു. ആ യുദ്ധത്തിലും ഹമാസ് തുരങ്കങ്ങളിലൂടെ കടന്നാക്രമിച്ചു. അന്ന് ഇസ്രയേൽ കണ്ടെത്തിയ ഓരോ തുരങ്കവും 10 ടൺ വരെ സ്ഫോടക വസ്തുക്കൾ വെച്ചാണ് തകർത്തത്. 2018 ഇസ്രയേലിലേക്കുള്ള ഹമാസിന്റെ ഏറ്റവും നീളമുള്ള തുരങ്കം തകർത്തു. ഇനി ഇസ്രയേലിന്റെ വൻമതിൽ. 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് വാൾ എന്ന പേരിൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിനിടെയാണ് ഹമാസിന്റെ തുരങ്കങ്ങളുടെ വ്യാപ്തി ഇസ്രയേൽ തിരിച്ചറിഞ്ഞത്. ഇസ്രയേലിലേക്ക് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത് തടയാൻ ഗാസയുടെ 51 കിലോമീറ്റർ അതിർത്തികൾ ഉൾപ്പെടെ 65 കിലോമീറ്റർ ഭൂമിക്കടിയിൽ കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ തുടക്കം അവിടെയാണ്. 2018 തുടങ്ങി 2021 പൂർത്തിയായി. 1200 തൊഴിലാളികളുടെ അധ്വാനം, 20 ലക്ഷം ഘന അടി കോൺക്രീറ്റ് ഉപയോഗിച്ചു. ഈ ഭൂഗർഭ മതിലിന്റെ ആഴം ഇസ്രയേൽ വെളിപ്പെടുത്തിയിട്ടുമില്ല. മതിൽ നിർമ്മാണത്തിനായി 3 ലക്ഷത്തിലധികം ലോഡ് മണ്ണ് കുഴിച്ചെടുത്തു മാറ്റി. $110 കോടി ചിലവിട്ടു. പുതിയ തുരങ്ക നിർമ്മാണം കണ്ടെത്താൻ ഭൂഗർഭ മതിലിൽ ദശലക്ഷക്കണക്കിന് $10 ചിലവിട്ട് ഇലക്ട്രോണിക് സെൻസർ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. സ്മാർട്ട് വാൾ, അയൺ വാൾ, അയൺ സ്പേഡ് എന്നൊക്കെയാണ് ഈ മതിലിനെ വിശേഷിപ്പിക്കുന്നത്. ഭൂഗർഭ മതിലിന് മുകളിൽ 65 കിലോമീറ്റർ നീളത്തിൽ 30 അടി ഉയരമുള്ള ഉരുക്കുവേലി കെട്ടിയിട്ടുണ്ട്. ചിലയിടത്ത് കോൺക്രീറ്റ് മതിലാണ്. ഈ വേലിയിൽ നിരീക്ഷണ സെൻസറുകളും റഡാറുകളും റിമോട്ട് നിയന്ത്രിത ആയുധങ്ങളും കമാൻഡ് സെന്ററുകളുമുണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള ഹമാസ് ആക്രമണം തടയാൻ നിർമ്മിച്ച കൂറ്റൻ കടൽ ഭിത്തിയിലാണ് ഈ വേലി ചേരുന്നത്. ഈ വേലിയാണ് ഇക്കുറി 30ലേറെ സ്ഥലങ്ങളിൽ പൊളിച്ച് ഹമാസ് ഇരച്ചു കയറിയത്. ഇസ്രയേലിലെ കിപ്തൂസ് എന്ന സ്ഥലത്ത് ഒരു തുരങ്കത്തിന്റെ കവാടവും കണ്ടെത്തിയിരുന്നു. ഇസ്രയേലിന്റെ ഭൂഗർഭ മതിലിന്റെയും അടിയിലൂടെയാണ് ഹമാസ് നിർമ്മിച്ച തുരങ്കമാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ഇനി ഈജിപ്തിലെ തുരങ്ക വ്യവസായത്തെക്കുറിച്ച് പറയാം. ഗാസയ്ക്കെതിരെ ഉപരോധം നിലനിന്ന 2008-2010 കാലത്ത് ഈജിപ്തിൽ തുരങ്ക നിർമ്മാണം സ്വകാര്യ വ്യവസായമായി വളർന്നു. 22,000 പലസ്തീനികൾ വരെ തുരങ്ക നിർമ്മാണ തൊഴിൽ ചെയ്തിരുന്നു. ഹമ്മർ വാഹനങ്ങളും വാഷിംഗ് മെഷീനുകളും സിഗരറ്റും മുതൽ പശുക്കളെ വരെ തുരങ്കങ്ങളിലൂടെ ഗാസയിലേക്ക് കടത്തി. തുരങ്ക ഉടമകൾ സമ്പന്നരായി. അതിനെല്ലാം ഹമാസ് നികുതി ഈടാക്കി. ഈജിപ്തിലെ സിനായിയിലെ തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഹമാസ് ആയുധങ്ങൾ എത്തിച്ചതും ഈ തുരങ്കങ്ങളിലൂടെയാണ്. ഒടുവിൽ ഈജിപ്ത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറ്റിവിട്ട് ഈ തുരങ്കങ്ങൾ നശിപ്പിച്ചു.